Assalamu alaikum wa rahmatullahi wa barakatuh. Dear students, how are you? Kazhinja classil akhlaqile first chapter aanu nammal padichathu. Ellarkku ariyallo aa chapterinte peru orkunnundo? Endane sal swabhavangal alle? Endakka karyangalaanu ningal aa classil padichu nannayittu orkunnille? ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങിയത്? ആ കാര്യങ്ങൾ ഓരോന്നോരോന്ന് നമ്മൾ ജീവിതത്തിൽ പകർത്തണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരറിയാമല്ലോ നിങ്ങൾക്ക്, ആത്മാർത്ഥത എന്നാണ്. ആത്മാർത്ഥത വാക്കിലും പ്രവൃത്തിയിലും, ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ആത്മാർത്ഥത എന്നുള്ള വാക്ക് പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണല്ലേ. ഇഖ്ലാസ് എന്ന് പറയും, സിൻസിയറിറ്റി എന്ന് പറയും അല്ലേ. നമ്മുടെ വാക്കിലുണ്ടാവണം, നമ്മുടെ പ്രവൃത്തിയിലുണ്ടാവണം, അപ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ. യെസ്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നൊരു കാര്യം എന്താ അറിയോ? കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ ഉപ്പ, അദ്ദേഹത്തിൻ്റെ മകൻ അൻവർ ഉണ്ട്, രണ്ട് പേരും ഒരു ഷോപ്പിൽ പോവുകയാണ്. അങ്ങനെ ഷോപ്പിൽ പോകുന്ന സമയത്ത് ആ ഷോപ്പിൽ ചെന്നപ്പോൾ ആ ഷോപ്പിലുള്ള ആളുകളെ മുഴുവനും ഒരു ക്യാമറയിൽ, ഒരു ടി വിയിൽ അവർ കാണുകയാണ്. എല്ലാ ആളുകളെയും കാണുമ്പോൾ ആ കൂട്ടത്തിൽ അൻവറും അൻവറിൻ്റെ ഉപ്പാനെയും കാണുന്നു, രണ്ട് പേരെയും കാണുന്നു. അപ്പോൾ അൻവർ കൗതുകത്തോടു കൂടി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഉപ്പ ആരാണ് നമ്മളിതൊക്കെ ഇങ്ങനെ പകർത്തുന്നത്, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് വളരെ കൗതുകത്തോടു കൂടി അൻവർ ചോദിക്കുമ്പോൾ ആ ഉപ്പ കുറേ കാര്യങ്ങൾ ഈ മോനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിയല്ലേ? യെസ്, നോക്കൂ. ആത്മാർത്ഥത വാക്കിലും പ്രവൃത്തിയിലും. പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വസ്ത്രാലയത്തിലെത്തിയ അൻവർ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. നല്ല തിരക്കുണ്ട്, ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഷോപ്പ് പോയതാണ്, നല്ല തിരക്കാ, എല്ലാ ഭാഗത്തേക്കൊന്ന് കണ്ണോടിച്ചു. ചുമരിലെ ടി വി സ്ക്രീൻ അവൻ്റെ കണ്ണിൽപ്പെട്ടു. ആ സമയത്താണ് അൻവറിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്, അവിടെ ടി വിയിൽ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. കടയിൽ വരുന്നവരുടെ എല്ലാം ചിത്രങ്ങൾ അതിൽ തെളിയുന്നു. ആ കടയിൽ ആരൊക്കെയാണോ വരുന്നത് അവരുടെയൊക്കെ ചിത്രങ്ങൾ അതിലിങ്ങനെ കാണുന്നുണ്ട്. അൻവറിനെയും പിതാവിനെയും അവനതിൽ കണ്ടു, രണ്ടുപേരെയും. അൻവർ അൻവറിനെ കാണുന്നു, ഉപ്പയെ കാണുന്നു. ആരാണ് ഇതൊക്കെ ക്യാമറയിൽ പകർത്തുന്നത്? അപ്പോൾ അൻവർ ചോദിക്കുക, ആരാ ഇതൊക്കെ ക്യാമറയിൽ ഇങ്ങനെ പകർത്തുന്നത്? നമ്മൾ വരുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, നമ്മളിങ്ങനെ പോകുന്നതൊക്കെ നോക്കിയിരിക്കുന്നു, എല്ലാവരും ഇതിലെ പോകുന്നതും വരുന്നതൊക്കെ ആരാണ് ഇതിൽ പകർത്തുന്നത് എന്ന് അൻവർ ചോദിച്ചു. അവൻ ചുറ്റും നോക്കി, ആരെയും കാണുന്നില്ല. നാല് ഭാഗത്ത് നോക്കി, ആരെയും കാണുന്നില്ല. അവൻ കൗതുകത്തോടെ പിതാവിനോട് കാര്യം അന്വേഷിച്ചു. അപ്പോൾ ഇപ്പോൾ പറയാണ്, മകനെ അതാണ് നിരീക്ഷണ ക്യാമറ. ഇപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ അതാണെന്ത്, സി സി ടി വി അല്ലേ. യെസ്. ബാക്കി കാര്യങ്ങൾ നിനക്ക് വീട്ടിൽ വെച്ച് പറഞ്ഞു തരാം. മോനൊരു കാര്യം ചെയ്യേ, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അൻവറിന് ജിജ്ഞാസയായി. വീട്ടിലെത്തിയപ്പോൾ അവൻ കൂടുതൽ കേൾക്കാനായി ഇരുന്നു. വീട്ടിലെത്തി ഭയങ്കര ജിജ്ഞാസയായി, എന്തൊക്കെയോ ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് കേൾക്കണം, അറിയണം. അവനെന്ത് ചെയ്തു, അവിടെ ഇരുന്നു ഉപ്പ പറഞ്ഞു തുടങ്ങി. അപ്പം ഉപ്പ എന്ത് ചെയ്തു, അൻവറിൻ്റെ കൗതുകപ്പാക്ക് മനസ്സിലായി, ജിജ്ഞാസ മനസ്സിലായി. ഉപ്പ പറയാൻ തുടങ്ങി, എന്താണെന്ന് അറിയോ, കടയിൽ ക്യാമറ നമ്മെ നിരീക്ഷിക്കുകയും പകർത്തുകയും ചെയ്യുന്നതാണ് നീ നേരത്തെ കണ്ടത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, കടയിൽ ക്യാമറ ഉണ്ട് കേട്ടോ, ആ ക്യാമറ നമ്മെ ഓരോ മൂമെൻറ്റുകളും ഒപ്പിയെടുക്കുന്നുണ്ട്. അതാണ് നീ നേരത്തെ കണ്ടത്. അള്ളാഹുവും നമ്മെ സദാസമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ടിപ്പോൾ പറയാണ്, ആ ക്യാമറ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഇതേ രൂപത്തിൽ ഫുൾ ടൈം ഇച്ച് ആൻഡ് എവറി മൂമെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു തല നമ്മെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് എന്തെന്നറിയോ, അള്ളാഹു തല ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മെ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ബോധം വേണം മോനെ. എന്ത്, എന്ത് ബോധം നമുക്ക് വേണ്ടത്? അള്ളാഹു നമ്മെ സദാസമയവും കാണുന്നുണ്ട് എന്ന ബോധം നമുക്ക് വേണട്ടോ എന്ന് ഉപ്പ പറയാണ്. ആത്മാർത്ഥതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഖ്ലാസിനെ കുറിച്ച് ചോദിച്ചു, ആത്മാർത്ഥതയെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ആ ചോദ്യത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി,
പറഞ്ഞു കൊടുക്കുക. എന്താ മറുപടി എന്നറിയോ? അൻ തഅബുദു അല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് കേട്ടോ. എന്താ വായിക്കത്? അൻ തഅബുദു അല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. എന്താ വായിക്കുക? അൻ തഅബുദു അല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹു, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി നീ എന്ത് ചെയ്യണം? ഓരോരോ കാര്യങ്ങളും ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമുക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയില്ല, പക്ഷെ അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി വേണം നീ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഇബാദത്തുകൾ നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ എങ്ങനെയായിരിക്കണം? വളരെ നിഷ്കളങ്ക ഹൃദയത്തോടു കൂടിയായിരിക്കണം. അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. ഇത് നമ്മൾ ശരിക്ക് പഠിക്കണം കേട്ടോ. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കുക. എന്താ അമൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും പറയുന്ന പേരാണെന്ത്? അമൽ എന്ന്, അല്ലേ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും അമൽ എന്നാണ് പറയുക. ആ അമൽ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ പൊരുത്തം, അല്ലേ? അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കുക. അങ്ങനെ ഉദ്ദേശിച്ച് നമ്മൾ ചെയ്താൽ അതിന് പറയുന്ന പേരാണ് ഇഖ്ലാസ്. അങ്ങനെയല്ലാത്ത ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ഇഖ്ലാസ് ഇല്ലാത്ത ഒരു അമലും ആര് സ്വീകരിക്കൂല? അള്ളാഹു നമുക്ക് പറഞ്ഞു കിടക്കാം, ഞാൻ നോമ്പെടുത്തു, ഞാൻ നിസ്കരിച്ചു, ഞാൻ സക്കാത്ത് കൊടുത്തു, ഞാൻ സദഖ ചെയ്തു, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തൊക്കെ പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അള്ളാഹുവിൻ്റെ എന്ത് ചെയ്യില്ല? അതൊന്നും സ്വീകരിക്കുകയില്ല. അപ്പോൾ ഇഖ്ലാസ് ഇല്ലാത്ത ഒരു അമലും ആര് സ്വീകരിക്കൂല? അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹു നമ്മെ ഇഖ്ലാസുള്ള ഇബാദത്ത്, ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അമൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസക്കോ ആവരുത്. അതാ പറയണത്, അല്ലേ? നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിൽ മറ്റുള്ള ആൾക്കാർ കാണാൻ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നന്നായി പറയണം എന്ന ഒരു താല്പര്യത്തോടും ചിന്തയോടും കൂടി ആയിക്കഴിഞ്ഞാൽ അത് അള്ളാഹു തആല സ്വീകരിക്കില്ല. അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അല്ലെങ്കിൽ അത് ലോകമാന്യത്തിന് വേണ്ടിയായിരിക്കും. ലോകമാന്യം എന്ന് പറഞ്ഞാൽ റിയാഇന് വേണ്ടിയായിരിക്കും, അല്ലേ? ഒരു പൊങ്ങച്ചെന്നൊക്കെ പറയാം, അല്ലേ? നമ്മൾ അതിന് കൂലി കിട്ടില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടി നോമ്പെടുക്കുന്നതോ? അൻവറിൻ്റെ അടുത്ത ചോദ്യം. കുട്ടി, കാര്യങ്ങളൊക്കെ മനസ്സിലായി? ഒരു നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അത് അള്ളാഹുത്താല സ്വീകരിക്കൂല എന്ന് അൻവർ ഇപ്പോൾ ബോധ്യമായി. നിങ്ങൾക്കും ബോധ്യമായില്ലേ? യെസ്. അപ്പോൾ അൻവർ അടുത്തൊരു ചോദ്യം, സ്വാഭാവികമായിട്ടും നോമ്പൊക്കെ കഴിഞ്ഞ ടൈമായിരിക്കാം, അൻവറിൻ്റെ അടുത്തൊരു ചോദ്യം, അപ്പോൾ ഉപ്പ നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്, അതൊരു ഹെൽത്തി ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് നോമ്പെടുക്കുന്നതോ എന്ന് ചോദിച്ചു. ഉപ്പ പറഞ്ഞു, ഒരു അമൽ കൊണ്ടും ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത്. ഒരു പ്രവൃത്തി കൊണ്ട്, നമ്മൾ ചെയ്യുന്ന ഒരു അമൽ കൊണ്ടും ആരോഗ്യം മാത്രം കിട്ടണമെന്നുള്ള ചിന്ത ഉണ്ടല്ലോ, അതുണ്ടാവാൻ പാടില്ല. അതും ഇഖ്ലാസിന് കോട്ടം വരുന്നതാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഇഖ്ലാസിന് കോട്ടം വരുത്തും, നമ്മുടെ ആത്മാർത്ഥതയ്ക്ക് കോട്ടം വരുത്തുന്നതാണ്. അള്ളാഹു പറയുന്നത് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്നാണ്. എന്താ പറയുന്നത്? വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. എന്താ അതിൻ്റെ അർത്ഥം അറിയുക? നിങ്ങൾ നിഷ്കളങ്കഹൃദയത്തോടുകൂടിയ നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച്. ഇതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്? നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തികൾക്ക് എന്ത് വേണം? ഇഖ്ലാസ് വേണം, അല്ലേ? ഇഖ്ലാസ് ഇല്ലാത്തൊരു പ്രവൃത്തിയും അള്ളാഹു തആല സ്വീകരിക്കുകയില്ല. അള്ളാഹു നമ്മെ ഇഖ്ലാസോട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇനി നമുക്ക് ഇതിലെ തദ്രീബാത്ത് നോക്കാം. ഒന്നെന്താണ് ഇഖ്ലാസ് എന്നാൽ എന്ത്? ഞാൻ നേരത്തെ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അടയാളപ്പെടുത്തി തന്നു. എന്താണ് അതിൻ്റെ ആൻസർ? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കറക്റ്റ്,
അമലുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. ക്വസ്റ്റ്യൻ നമ്പർ 2, അള്ളാഹു സ്വീകരിക്കാത്ത അമൽ ഏത്? ഏത് അമലാണ് അള്ളാഹു തആല സ്വീകരിക്കാത്തത്? ഇഖ്ലാസ് ഇല്ലാത്ത അമൽ അള്ളാഹു തആല സ്വീകരിക്കില്ല. കറക്റ്റ്. കണ്ടെത്താം, ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ രണ്ടെണ്ണം നിങ്ങൾ സ്വയം കണ്ടെത്തണം. ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന രണ്ട് കാര്യങ്ങൾ അറിയില്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. യെസ്, നമ്മൾ നിസ്കരിക്കുകയാണ്, മറ്റുള്ളവർ കാണാൻ വേണ്ടി നിസ്കരിക്കുക. വേറൊന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തി എഴുതണം കേട്ടോ. യെസ്. ഇനി പൂരിപ്പിക്കാം, വമാ ഉമിറു ഡാഷ് അദ്ദീൻ, നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ. പിന്നെ അതുപോലെ അൻ തഅബുദല്ലാഹ, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിച്ച് എഴുതണം. ഇനി താഴെയുള്ള പദങ്ങൾ വായിച്ച ശേഷം കാണാതെ എഴുതാം, എഴുതാൻ ശ്രമിക്കൂ. എന്തൊക്കെയാണ് നമ്മൾ കാണാതെ എഴുതാൻ ശ്രമിക്കേണ്ടത്? ഈ നാല് കാര്യങ്ങൾ വായിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് അതേ രീതിയിൽ കാണാതെ, സ്പെല്ല് മിസ്റ്റേക്ക് ഇല്ലാതെ കാണാതെ എഴുതാം. നിഷ്കളങ്കത, നിരീക്ഷണം, പ്രശസ്തി, അപ്രത്യക്ഷം, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ എഴുതണം കേട്ടോ. ഇനി 5, താഴെ കൊടുത്ത ആശയങ്ങൾ യോജിച്ച ഖുർആൻ വചനം, ഹദീസ് വചനം എന്നിവ പാഠത്തിൽ നിന്ന് കണ്ടെത്താം. നീ അള്ളാഹുവിനെ കാണും പോലെ അവനെ ഇബാദത്ത് ചെയ്യുക. അവനെ നീ കാണുന്നില്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട്. നമ്മൾ രണ്ട് കാര്യങ്ങൾ നേരത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ആയത്തും ഒരു ഹദീസും. അതിൽപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറയുന്ന, അതിൻ്റെ അർത്ഥമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആയത്തും ഹദീസും നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കണ്ടെത്തി എഴുതണം. 2, നിഷ്കളങ്കരായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനല്ലാതെ മനുഷ്യർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. വളരെ നല്ല പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഇഖ്ലാസ് എന്നുള്ള ആത്മാർത്ഥ എന്നുള്ള പാഠം. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇൻഷാല്ലാ നല്ല രീതിയിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പഠിച്ചാൽ തോഫിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.